ഒരുപാട് തുടങ്ങിയതായിരുന്നോ ടെൻഷൻ, വണ്ടർല തുടങ്ങിയതായിരുന്നോ കൂടുതൽ ടെൻഷൻ എന്ന് ചോദിച്ചാൽ വണ്ടർല തുടങ്ങിയതാണ്. കാരണം പിന്നെ ഒരു കാര്യം കൂടിയും പറയാം, അതായത് ഇപ്പോൾ എനിക്ക് 70 വയസ്സായി, 44 കൊല്ലമായി ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ട്. പക്ഷേ 44 കൊല്ലം എടുത്തു ഞാനിതുപോലെ എത്താനായിട്ട്. ഇവിടെ 2000-ൽ സാറ് 97-ലാണ് ഉടനെ പ്ലാൻ ചെയ്യുന്നത് അല്ലേ, മനസ്സിൽ ചിന്ത വരുന്നത്. എന്നിട്ട് 2000 ഇത് തുടങ്ങുന്ന സമയത്ത് ഒരുപാട് പേര് ഇതിന് കാരണം, ഒന്നാമത് നമ്മുടെ നാട്ടിൽ അങ്ങനൊരു സംഭവമില്ല, പിന്നെ കേരളത്തിൽ ഇങ്ങനത്തെ, കേരളത്തിൽ ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തിയാൽ കേരളത്തിൽ സ്പേസ് വളരെ കുറവാണല്ലോ, അപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം ചെയ്യുന്നതിന് പിന്നിൽ ഒരുപാട് എതിർപ്പുണ്ടായിട്ടുണ്ട്. അതായത് വേണ്ടപ്പെട്ടവർ തന്നെ ഇങ്ങനത്തെ ഒരു ആശയം കൊണ്ടുവന്നു. അപ്പോഴൊക്കെ ഇങ്ങനെ ഒരുപാട് പേർ നമ്മളെ ചുറ്റിയുള്ളവർ, നമ്മളെ വളരെ വേണ്ടവർ, നമ്മുടെ വെൽ വിഷേഴ്സ് ഇത് വേണ്ടെന്ന് പറയുമ്പോൾ അതിനെ അതിജീവിച്ച് പോകുന്നത് എങ്ങനെയാണ്? അതും നേരത്തെ പറഞ്ഞ പോലെ നമുക്കതിനോടൊരു വിശ്വാസം വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇപ്പോൾ വണ്ടർല തുടങ്ങുന്ന സമയത്ത് ഞാൻ പറയും, വീഗാട് തുടങ്ങിയതായിരുന്നോ ടെൻഷൻ, വണ്ടർല തുടങ്ങിയതായിരുന്നോ കൂടുതൽ ടെൻഷൻ എന്ന് ചോദിച്ചാൽ വണ്ടർല തുടങ്ങിയതാണ്. കാരണം വീഗാട് നമ്മൾ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് പടിപടിയായിട്ടാണ് വളർന്നത്, മറ്റത് ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റായിട്ടാണ് നമ്മൾ വരുന്നത്. പക്ഷേ അപ്പോഴേക്കും നമ്മൾ 20 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തുടങ്ങിയിട്ട്, വീഗാട് തുടങ്ങിയിട്ട് 20 കൊല്ലത്തിന് ശേഷമാണ് മാറി ചിന്തിക്കുന്നത്. അപ്പോഴേക്കും നേരത്തെ പറഞ്ഞ മാതിരി നമ്മളാ പശുക്കുട്ടീനെ പൊക്കിയ പോലെ പൊക്കി പൊക്കി കുറച്ചൊരു ഒരു ഒരു മസിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ധൈര്യം ആർജിച്ചിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. ഈ എൻ്റെ വളർച്ചയിൽ ഞാൻ പറയും പടിപടിയായിട്ടായിരുന്നത്, അതായത് തുടക്കത്തിൽ ടെക്നോളജി ബേസ്ഡ് ആയിരുന്നു, പിന്നെ എനിക്ക് മനസ്സിലായി ടെക്നോളജി മാത്രമല്ല ഒരു എൻ്റർപ്രണറുടെ സക്സസ് ഇരിക്കുന്നത്. കാരണം പല ഫാക്ടേഴ്സ് ഉണ്ട്. കാരണം ഓഫ് കോഴ്സ് ടെക്നോളജി അത്യാവശ്യമാണ്, ഒരു ഹൈടെക് പ്രോഡക്റ്റ് ആണെങ്കിൽ നല്ല കാര്യം. പക്ഷെ അതോടൊപ്പം തന്നെ വാട്ട് അബൌട്ട് കമ്മ്യൂണിക്കേഷൻ, വാട്ട് അബൌട്ട് മാർക്കറ്റിംഗ്, വാട്ട് അബൌട്ട് ഫിനാൻസ്, വാട്ട് അബൌട്ട് HR, അത്തരം കാര്യങ്ങളിൽ ഒരു ആവറേജ് നോളജ് കയറിയാതെ ഒരാൾക്കൊരു നല്ലൊരു എൻ്റർപ്രണറാവാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തന്നെ അറിയാം. അതായത് ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇതേമാതിരി ഒരു 5-6 കൊല്ലം കഴിഞ്ഞപ്പോൾ വീഗാട് ഒരു 100 ഡീലർമാരൊക്കെ ആയപ്പോൾ ഒരു ഡീലർ കോൺഫറൻസ് വിളിച്ചു കേരളത്തേക്ക്, എറണാകുളത്തേക്ക്. അവർക്ക് വീഗാടിനെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞ് ഒന്ന് ബൂസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ കുറേ പ്രിപ്പയർ ചെയ്തു, നല്ലൊരു സ്പീച്ചൊക്കെ വീഗാടിൻ്റെ ഗുണഗണങ്ങളൊക്കെ പറ്റി, കമ്പനിയുടെ പറ്റിയ കുറേ പോയിൻ്റുകളൊക്കെ എഴുതി. അപ്പോൾ നോക്കി വായിക്കുന്നതിന് പകരം ഞാനത് നേരിട്ട് ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്, ഞാൻ അതുവരയ്ക്കും അതിനു മുമ്പ് വരയ്ക്കും പബ്ലിക് സ്പീക്കിംഗ് നടത്താത്ത ഞാൻ ഇതിന് അറ്റംപ്റ്റ് ചെയ്തു. ടോട്ടൽ ഫെയിലിയർ. ഞാൻ ഉദ്ദേശിച്ച കാര്യ പോയിൻ്റുകളുടെ പകുതി പോലും പറയാൻ പറ്റിയില്ല. കാരണം സ്റ്റേജ് ഫ്രൈറ്റ്, കാരണം ആ നേരത്തെ ഒരു വെപ്രാളം ആ പോയിൻ്റ് ഓർമ്മയില്ല, ഈ പോയിൻ്റ് ഓർമ്മയില്ല. പിന്നെ ചിലതൊക്കെ ആ ഡിസ്കഷൻ്റെ ടൈമിലാണ് ചിലതൊക്കെ പിന്നെ പറഞ്ഞങ്ങ് തീർത്തത്. അന്ന് എനിക്ക് മനസ്സിലായി പോരാ, ഇത് പോരാ. ഇഫ് യു വാണ്ട് ടു ടേക്ക് യുവർ കമ്പനി ടു ദ നെക്സ്റ്റ് ലെവൽ, ഐ ഹാവ് ടു ഇംപ്രൂവ് മൈസെൽഫ്. ദെൻ ഐ ഡിസൈഡഡ്. ഞാൻ ഒത്തിരി ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത ആളാണ്, അതുപോലെ ബാംഗ്ലൂരും ചെന്നൈയിലും ഹൈദരാബാദും ഒക്കെ. ഒരു അതൊരു കാലത്ത് എനിക്കതൊരു ഒരു ഹരമായിരുന്നു. എന്തിനാന്ന് വെച്ചാൽ ഒന്നുമില്ല, അതായത് എനിക്ക് മനസ്സിലായി ടെക്നോളജി മാത്രം പോരാ, കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, പബ്ലിക് സ്പീക്കിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം രണ്ടുപേരായിട്ട് സംസാരിക്കുന്ന പോലെയല്ല 100 പേരെ അഡ്രസ്സ് ചെയ്യുന്നത്, അറിയാലോ. അതുപോലെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് എബിലിറ്റി എനിക്ക് ഭയങ്കര മോശമായിരുന്നു. കാരണം നമ്മൾ നാട്ടിൻപുറത്ത് ജനിക്കുന്നു, പിന്നെ തൃശ്ശൂർ ചുറ്റുവട്ടത്ത് പഠിക്കുന്നു. അപ്പോൾ അത് പടിപടിയായിട്ട് വളർത്തിയെടുത്തതാന്ന് പറയണം ഞാൻ. അപ്പോൾ അഗെയിൻ ഞാൻ പറയും, ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ. ഇഫ് യു വാണ്ട് ടു ടേക്ക് യുവർ കമ്പനി ടു ദ നെക്സ്റ്റ് ലെവൽ, യു ഹാവ് ടു സ്വെറ്റ്. അപ്പോൾ നിരന്തരം ഒരു പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു എന്റർപ്രണർ എന്നാണ് സർ? തീർച്ചയായിട്ടും. ഈവൺ ഞാൻ ഇപ്പോഴും വർക്ക് ചെയ്യണത്, അപ്പോൾ ഞാൻ പല ഈവനിങ് ക്ലാസ്സിനൊക്കെ പോയിട്ടുണ്ട്. അതായത് ഒരു മോർണിംഗ് ക്ലാസ് ഉണ്ടായിരുന്നു, ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ്. അങ്ങനെ 6 to 9 വരെയാണ് ബേസിക് അക്കൗണ്ടൻസി കോമേഴ്സിനെ പറ്റിയിട്ട് ഒരു റിട്ടയർഡ് ഒരു പ്രായമുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. ഇപ്പോൾ അങ്ങേര് മരിച്ചുപോയി.
പുള്ളി നടത്തിയെന്ന് ഞാൻ പോയി ചേർന്ന്. അപ്പോൾ എൻ്റെ കൂടെയുള്ളവരെല്ലാവരും ട്രേഡേഴ്സാണ്, ഈ കച്ചവടക്കാരാണ്. അപ്പോൾ അവർക്ക് കട 10 മണിക്ക് കട തുറക്കണം. അപ്പോൾ അതിനു മുമ്പ് പണി ഇത് കോഴ്സ് തീരണം. അങ്ങനെ 9 മണിക്ക് കോഴ്സ് തീരും. രാവിലെ 6 മണിക്ക് തുടങ്ങും, 9 മണി വരെ. അത് ഇവിടെ മറൈൻ ഡ്രൈവിൽ ഇവിടെ ഒരു ഹാളിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അത് അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് അറ്റ്ലീസ്റ്റ് ഈ ബാലൻസ് ഷീറ്റൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഷീല ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാ എവിടെയും നടക്കണത്? ഇങ്ങനെ എൻ്റെ ആംഗളമാരും ബിസിനസ്സാണല്ലോ, ഒരു ബിസിനസ്സിലാണ് നാട്ടിൽ. അപ്പോൾ ഞാനതിന് ഉത്തരം പറയാറില്ല, കാരണം അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് എൻ്റെ ഒരു പാഷനായിരുന്നു. അങ്ങനെ ഐ ഇൻവെസ്റ്റഡ് മൈസെൽഫ് ടു ഇമ്പ്രൂവ് പേഴ്സണലി ടു ടേക്ക് ദ കമ്പനി ടു ദ നെക്സ്റ്റ് ലെവൽ. അത് എനിക്ക് വന്നപ്പോൾ മധു ആയാലും ശരി, പണ്ടത്തെ പോലെയാണ് ഇപ്പോൾ അല്ലെങ്കിൽ ഞാൻ നിരന്തരം പഠിക്കുന്നതാണ്. ആ തീർച്ചയായിട്ടും പഠിക്കുന്നു. അതെ, ആദ്യത്തെ ട്രെയിനിങ് പ്രോഗ്രാം ഇപ്പോഴത്തെയും തമ്മിൽ ആലോചിച്ച് നോക്കി ഒത്തിരി മാറ്റം ഉണ്ടായിട്ടുണ്ടാവും. അത് തീർച്ചയായിട്ടും പുതിയ പുതിയ ആശയങ്ങൾ, പുതിയ അല്ലേ. ഞാൻ ആരോടെങ്കിലും ഈ യാത്രയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ അറിയിരിക്കുകയാണെങ്കിൽ ചോദിച്ചാൽ എന്താ പഠിക്കാന്ന് ചോദിക്കും. അപ്പോൾ ഇല്ല, പഠിത്തമൊക്കെ ഞങ്ങൾ എന്നെ നിർത്തി, ഞാനപ്പോൾ മരിച്ചു എന്നാണോ നിങ്ങൾ പറഞ്ഞത് എന്നാണ് ചോദിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ ഒരു അനുഭവം, ഒരു 10-20 കോടി രൂപ ടേൺ ഓവർ ചെയ്യുന്ന ഒരു എന്റർപ്രണറോട് ഞാൻ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനൊരു ക്ലാസ്സൊക്കെ ഉണ്ട് അറ്റൻഡ് ചെയ്യാൻ പാടില്ലേ എന്ന് ചോദിച്ചു. നമുക്കൊക്കെ എന്ത് പഠിക്കാനുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തുന്നത്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അതായത് ഒന്നും പഠിക്കാനില്ല എന്ന് പറയുന്നത്. സാറ് ഇപ്പോഴും നിരന്തരമായി ഇങ്ങനെ പഠിക്കുന്നു, അതാ ഇത് ഈ വികാട് തുടങ്ങിയിട്ട് എത്ര കൊല്ലം കഴിഞ്ഞപ്പോഴാണ് സാറിന് ഇതൊരു ആവശ്യമാണെന്ന് തോന്നുന്നത്? അല്ല, എനിക്ക് തോന്നുന്നത് അത് ഒരു പർട്ടിക്കുലർ പീരീഡ് ഒന്നും പറയാൻ പറ്റില്ല. അതായത് പടിപടിയായിട്ടാണ് വളർച്ച. പിന്നെ ഒരു കാര്യം കൂടിയും പറയാം, അതായത് ഇപ്പം എനിക്ക് 70 വയസ്സായി, 44 കൊല്ലമായി ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ട്. പക്ഷേ 44 കൊല്ലം എടുത്തു ഞാൻ ഇതുപോലെ എത്താനായിട്ട്. അതേസമയം ധീരുഭായി അംബാനി ബിസിനസ് തുടങ്ങിയത് 1983 ഞാൻ തുടങ്ങിയതിന് 5 കൊല്ലത്തിന് ശേഷമാണ്. ഇപ്പോൾ റിലയൻസ് എവിടെ നിൽക്കുന്നു, വീഗാർഡ് എവിടെയുണ്ട്? അപ്പോൾ അത്രയ്ക്ക് വലിയ അഹങ്കരിക്കാനൊന്നും ഇല്ല എന്ന് പറയുകയാണ്. ഞങ്ങളതിനെ കാണുന്ന വേറൊരു തലത്തിലാണ് സാർ. കേരളം പോലെ ഒരു സ്ഥലത്ത് സാധാരണ ഇപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഓണ്ടർപ്രണർക്ക് ഇവിടെ സ്ഥലം അല്ലെങ്കിൽ ഇവിടെ നിന്ന് വിട്ടുപോവുക എന്നാണ്. സാറ് ഇവിടെ തന്നെ ബേസ് ചെയ്ത് ഞങ്ങൾ പുറത്തുനിന്ന് കാണുന്ന ഒരാളുടെ കാഴ്ചപ്പാടിൽ ഇവിടെ നിന്നുകൊണ്ട് കേരളത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനൊരു പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ കഴിയുക എന്നത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാനിതിനൊരു ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടാണ് ഇതിൻ്റെ നിങ്ങൾ പാലിക്കുന്ന ചില വാല്യൂ സിസ്റ്റം. ഒരു ഉദാഹരണം പറയാം സാർ. ഞാൻ ആദ്യമായിട്ട് വിഗാർഡിൽ ട്രെയിനിങ്ങിന് വന്ന ദിവസം നമ്മുടെ ജോർജ് സാർ, അവിടുത്തെ എച്ച് ആറിലെ ഹെഡ് ജോർജ് സാർ എന്നെയും കൊണ്ട് ആ ക്യാൻറ്റീനിലേക്ക് പോവാണ്. അപ്പോൾ ആ ക്യാൻറ്റീനിലേക്ക് പോയപ്പോൾ ജോർജ് സാറിനോട് പറയാണ്, നമുക്കിങ്ങനെ സെപ്പറേറ്റ് ഇല്ലാട്ടോ, നമ്മൾ ഈ ക്യൂവിൻ്റെ ഭാഗമായിട്ട് നിന്ന് ഭക്ഷണം എടുക്കാം എന്ന് പറയാണ്. ഞങ്ങളുടെ ചെയർമാൻ വന്നാലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് എന്ന് പറയാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും പല സ്ഥാപനങ്ങളിൽ പോയി അങ്ങനെ ഒരു വാല്യൂ സിസ്റ്റം ഉണ്ട്. എനിക്ക് തോന്നുന്നത് സാർ എനിക്ക് തൊട്ട് മുമ്പത്തെ എപ്പിസോഡിൽ പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മ പറഞ്ഞു, സാറിൻ്റെ അച്ഛൻ ചെരുപ്പിട്ടിട്ട് നീ സ്കൂളിൽ പോകരുത് എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് ആ സാധനമായിരിക്കാം ചിലപ്പോൾ. കാരണം എല്ലാവരും തുല്യമായിരിക്കേണ്ട സ്ഥലത്താണ്, അവിടെ സാധാരണ ജോലിക്കാരനും ഇല്ല, ചെയർമാനും ഇല്ല. അത്തരം ഒരു വാല്യൂ സിസ്റ്റം ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുന്ന കമ്പനി എന്ന തലത്തിൽ കൂടിയാണ് സാർ നമ്മളിതിനെ ഒരു ടേൺ ഓവറിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമല്ലേ സാർ? അല്ല, അതിലിത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എനിക്ക് അഹങ്കരിക്കാനായിട്ട് കാര്യമായിട്ടൊന്നും ഇല്ലയെന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. കാരണം അതിനേക്കാൾ എത്രയോ ഉന്നത നേട്ടം കൈവരിച്ചിട്ടുള്ളവർ വേറെ എത്രയോ പേരുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഈ പൊട്ടക്കണ്ണിലെ തവളയുടെ പോലെ ഞാനാണ് ഏറ്റവും വലുതെന്ന് വിചാരിക്കുന്നതിനകത്ത് അർത്ഥമില്ലല്ലോ. പിന്നെ ചിലവർ ഉണ്ട്, അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്രയൊക്കെ മതി. എനിക്കറിയാം എറണാകുളത്ത് MG റോഡിൽ ഞാനൊക്കെ തുടങ്ങിയ സമയത്ത് അന്നും അയാൾക്ക് ചെറിയ കട, 40 വർഷം കഴിഞ്ഞിട്ടും ആ സെയിം കട മാത്രം, ഒരു വളർച്ചയില്ല. അങ്ങേർക്ക് പ്രായമായി, മക്കൾ വേറെ നല്ല പഠിപ്പൊക്കെ കഴിഞ്ഞ് വേറെ വിദേശത്തേക്കൊക്കെ പോയി. കാരണം എന്താ, അവർക്ക് മനസ്സിലായി ഇങ്ങേരുടെ കൂടെ നിന്നാൽ ശരിയാവില്ല. കാരണം ഇത് ആ കൂടി ചെറിയ സ്ഥാപനം, പുള്ളി തന്നെ ക്യാഷിലിരിക്കുന്നു, പുള്ളി തന്നെ ചെക്ക് ഒപ്പിടുന്നു, പുള്ളി തന്നെ എല്ലാം ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായിട്ടും സ്കോപ്പില്ലാന്ന് മക്കൾക്ക് മനസ്സിലായി കാണണം, അവർ രക്ഷപ്പെട്ടു. അപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർന്നിട്ടാണ് ജീവിതം. നമ്മൾ വളരേണ്ടത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾ വളരുമ്പോഴാണ് ഈ ലോകത്തിന് ഗുണകരമായി മാറുക. അപ്പോൾ അതുകൊണ്ട് വളരാൻ
യഥാർത്ഥത്തിൽ പ്രകൃതിയുടെ ഒരു നിയമമാണ് നമ്മൾ വളരണം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ ഏത് സ്ഥാപനം അങ്ങനെയാണല്ലോ. കാരണം ഇപ്പോൾ വിഗാഡാണെങ്കിൽ തന്നെയും വിഗാഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ വണ്ടർല ഒക്കെ ആയാലും ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാനേജേഴ്സാണ് കുറേ കൊണ്ടു നടക്കുന്നത്. കാരണം നമ്മളെക്കാളും മിടുക്കുള്ള മാനേജേഴ്സ് ഉണ്ട്. അത് അവർ കേൾക്കണ്ട ഇനി. കാരണം അവർ നമ്മളെക്കാളും മാർക്ക് നേടി യൂണിവേഴ്സിറ്റി ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളവർ, എക്സ്പീരിയൻസ് ഉള്ളവർ, ചിലപ്പോൾ ഒക്കെ അവർ നല്ല നമ്മളെക്കാളും ഐഡിയാസൊക്കെ ആയിട്ട് മുന്നോട്ട് വരുന്നു. അപ്പോൾ ഓരോരുത്തർക്കും കഴിവുണ്ട്. എനിക്ക് ഇത്ര കഴിവുണ്ടെങ്കിൽ എന്നെക്കാളും കഴിവുള്ളവരും ധാരാളം പേര് ഞങ്ങളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. താങ്ക് യു സർ. നമുക്കിനി അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു മനുഷ്യൻ വികസിക്കേണ്ടത്, അയാളെ സ്വയം വളർത്തിയെടുക്കാൻ കഴിയും എന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു എൻ്റർപ്രണർ നന്നായി ഡെവലപ്പ് ചെയ്യുമെന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാം സർ. എനിവേ താങ്ക് യു സർ. താങ്ക് യു മധു. ഗുഡ്. പ്രിയമുള്ളവരെ നമസ്കാരം. ഒരു മനുഷ്യൻ വളരേണ്ടത്, അയാളുടെ ഉള്ളിൽ കിടന്ന അനന്തമായ സാധ്യത കണ്ടെത്തേണ്ടത് അയാൾക്ക് വേണ്ടി മാത്രമല്ല, ഒരു വിത്ത് വൃക്ഷമാകുമ്പോൾ ലോകത്തിന് എങ്ങനെ ഗുണകരമായി മാറുന്നു, അതുപോലെ ഓരോ മനുഷ്യനും അയാളുടെ ഉള്ളിലുള്ള അനന്തമായ സാധ്യത കണ്ടെത്തുമ്പോൾ അത് ലോകത്തിനൊരു പ്രകാശമായി ഭവിക്കും. അതുകൊണ്ട് അത് ചെയ്യാൻ അയാൾ നിർബന്ധിതനാകുന്നു, നിർബന്ധിതനാവണം എന്ന അർത്ഥത്തിൽ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. അടുത്ത തവണ ഒരു ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിഷയങ്ങളുമായി ചർച്ചയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.